നമസ്കാരം റിയൽ വൺ ന്യൂസ്. ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകൾ വഴി മാത്രം മണ്ണെണ്ണ വിതരണം. എതിർപ്പുമായി സംഘടനകൾ. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ സബ്സിഡി മണ്ണെണ്ണ നേരിട്ട് എത്തിക്കുന്ന രീതി ഒഴിവാക്കാൻ ഒരുങ്ങി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ എതിർപ്പുമായി സംഘടനകൾ. നിലവിൽ മൊത്ത വ്യാപാരികൾ താലൂക്ക് തല ഗോഡൌണുകളിൽ നിന്നും ഓരോ റേഷൻ കടകളിലും മണ്ണെണ്ണ എത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറച്ചത് കാരണം മുൻഗണനാ കാർഡുടമകൾക്ക് മാത്രം 3 മാസത്തിലൊരിക്കൽ 1.5 ലിറ്റർ മണ്ണെണ്ണയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ലഭ്യതയിൽ കുറവ് വന്നത് കാരണം ഓരോ കടയിലും മണ്ണെണ്ണ എത്തിക്കുന്നത് നഷ്ടമായതിനാൽ മൊത്ത വ്യാപാരികൾ ഇതിന് തയ്യാറാകുന്നില്ല എന്നും ഇതാണ് തീരുമാനത്തിന് കാരണമെന്നുമാണ് സർക്കാർ തലത്തിലെ വിശദീകരണം. ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകൾ വഴി മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്യാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ. കാർഡുടമകൾക്ക് മണ്ണെണ്ണ വാങ്ങാനുള്ള കടയിൽ നിന്ന് തന്നെ മുഴുവൻ സാധനങ്ങളും വാങ്ങുകയും ഇത് കാരണം മറ്റു കടകൾ പൂട്ടിപ്പോകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. പഞ്ചായത്തുകളിലെ ഒരു നിശ്ചിത കേന്ദ്രത്തിൽ മൊത്ത വിതരണക്കാർ മണ്ണെണ്ണ എത്തിച്ചാൽ അവിടെ നിന്നും കൈപ്പറ്റാൻ വ്യാപാരികൾ തയ്യാറാണ്. റേഷൻ സംഘടനാ പ്രതിനിധികളോട് ആലോചിക്കാതെയുള്ള ഇത്തരം തീരുമാനങ്ങൾ പ്രതിഷേധാർഹമാണെന്നും പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഫെഡറേഷൻ പ്രസ്താവനയിൽ അറിയിച്ചു.